എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നീയില്ലാതെ എനിക്കെന്ത് ജീവിതം, എനിക്കെപ്പോഴും നീ കൂടെ വേണം എന്നതിനെക്കുറിച്ചാണ്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നീ ഇല്ലാതെ എനിക്കെന്ത് ജീവിതം, ഞാൻ നിന്നെ ആഗ്രഹിക്കുകയാണ്. നിന്നെ ആഗ്രഹിച്ചില്ലെങ്കിൽ ഈ ശൂന്യതയിൽ എനിക്കൊന്നും നേടാനില്ല, എനിക്ക് നഷ്ടങ്ങൾ മാത്രമായിരിക്കും. നീ തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നെ പിരിഞ്ഞിരിക്കുമ്പോഴാണ് നിൻ്റെ വില ഞാൻ മനസ്സിലാക്കുന്നത്. നീ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. എൻ്റെ സർവവും നീ തന്നെയാണ്. നിനക്കൊരു പക്ഷേ ഞാനില്ലാതെ കഴിയാൻ കഴിഞ്ഞേക്കാം, അത് നീ തന്നെയാണ് പറയേണ്ടത്. പക്ഷേ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എൻ്റെ ഓരോ ശ്വാസത്തിലും നിൻ്റെ ഒരു ശക്തിയുണ്ട്. നീ കൂടെ ഇല്ലെങ്കിൽ എൻ്റെ ശ്വാസം നിലച്ചു പോകുമെന്ന് പോലും ഞാൻ ഭയപ്പെടുന്നു. ഞാൻ അത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നു. നീ ഇല്ലാതെ ഒരു മുന്നോട്ട് പോക്കിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ എല്ലാം നീയാണ്. നിന്നോടൊത്ത് കഴിഞ്ഞ് ജീവിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിൻ്റെ തീരുമാനം അറിയാൻ ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നു. നീ നിൻ്റെ മനസ്സ് എന്നിൽ തുറക്കാത്തത് എനിക്ക് വിഷമമുണ്ടാക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, നിന്നെ പിരിയാൻ എനിക്ക് സാധിക്കില്ല. അത് അസാധ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നിൻ്റെ ഒപ്പം ജീവിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്നെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ നീ എന്നെ ആഗ്രഹിക്കുന്നുണ്ടോയെന്ന്. നീ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. നിൻ്റെ ഒപ്പം നിന്നോടൊത്ത് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷങ്ങൾ നിന്നോടൊപ്പം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ഇല്ലാതെ ഉള്ളൊരു ജീവിതത്തെക്കുറിച്ചോ നീ ഇല്ലാതെയുള്ളൊരു ചിന്തയെക്കുറിച്ചോ എനിക്ക് ആലോചിക്കാനേ വയ്യ. എന്നും നീ അടുത്ത് വേണം. നീ അടുത്തുണ്ടെങ്കിലേ എനിക്ക് കാര്യമുള്ളൂ. എൻ്റെ ചിന്തകൾ ഉണരാനും എൻ്റെ സ്വപ്നങ്ങൾ പൂവണിയാനും എനിക്ക് നീ എപ്പോഴും അടുത്ത് തന്നെ വേണം. നീ ഇല്ലാത്തൊരു സമയത്തെക്കുറിച്ചോ നീ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ചോ എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. നിന്നെ ഇഷ്ടപ്പെട്ട അന്ന് മുതലാണ് ജീവിതം എന്താണെന്ന് ഞാൻ യാഥാർത്ഥ്യബോധത്തോടെ അറിഞ്ഞത്. നീ ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് എന്തും സമ്മാനിക്കുന്നില്ല, ഒന്നും സമ്മാനിക്കുന്നില്ല. എനിക്കത് നഷ്ടമാണ്, ശൂന്യതയാണ്. നീ അടുത്ത് വരുമ്പോൾ ഈ ലോകം മുഴുവനും ഞാൻ കീഴടക്കിയതുപോലെ എനിക്ക് തോന്നുന്നു. നിന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ ഭൂമി? എന്തിനാണ് എനിക്കിങ്ങനെ ഒരു ലോകം? എന്തിനാണ് എനിക്ക് സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, പണം, ഭൗതിക സൗകര്യങ്ങൾ? അങ്ങനെ ഞാൻ നിന്നെ മാത്രം സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. നീ അത് മനസ്സിലാക്കണം. ഞാനത് ആഗ്രഹിക്കുന്നത് അതാണ്. നീ മനസ്സിലാക്കാതെ പോയാൽ പിന്നെ എൻ്റെ ജീവിതത്തിന് എൻ്റെ പ്രണയത്തിന് എന്താണ് പ്രസക്തി? നീ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഒരു വിജയം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എനിക്ക് വിജയമില്ല, അല്ലെങ്കിൽ എൻ്റെ പരാജയമാണ് അവിടെ എഴുതപ്പെടുന്നത്. നീ ഇന്ന് എന്നെ മനസ്സിലാക്കുകയും എന്നെ സ്നേഹിക്കുകയും എന്നോടൊപ്പം നിലകൊള്ളുകയും വേണം. എൻ്റെ നിർബന്ധം കൊണ്ടല്ല, നീ നിൻ്റെ മനസ്സാലെ എന്നെ സ്നേഹിക്കണം. നിൻ്റെ സ്നേഹം ഞാൻ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ എൻ്റേത് കൂടിയാണ്. ആ പ്രശ്നങ്ങൾ നിന്നോടൊപ്പം പങ്കുവെക്കുമ്പോൾ അത് പ്രശ്നങ്ങളല്ലാതായി തീരുന്നു. ഞാൻ പ്രശ്നങ്ങൾ തേടി നടക്കുകയാണ് നിന്നോടൊപ്പം പങ്കുവെക്കാൻ വേണ്ടി. നിൻ്റെ സഹതാപം കിട്ടാനായിട്ട്, നിൻ്റെ സ്നേഹം കിട്ടാനായിട്ട്, നിൻ്റെ ശ്രദ്ധ കിട്ടാനായിട്ട് ഞാൻ പ്രശ്നങ്ങൾ നിന്നോടൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ പറയാത്തത് നീ മെനഞ്ഞുണ്ടാക്കുമ്പോൾ, ഞാൻ പറയാത്തത് നീ ചിന്തിക്കുമ്പോൾ, ഞാൻ വിചാരിക്കാത്തതിൻ്റെ വിപരീതം നീ മനസ്സിലാക്കുമ്പോൾ എന്നെക്കുറിച്ച് എനിക്കത് വല്ലാത്ത വിഷമമുണ്ടാക്കുന്നു. കാരണം ഞാൻ ഒരേ മനസ്സാലാണ് നിന്നെ സ്നേഹിക്കുന്നത്. നീ എന്നെ തെറ്റിദ്ധരിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ചെയ്തതെല്ലാം വെറുതെയാകുകയാണ്. മറ്റുള്ളവർ എന്നെപ്പറ്റി കുറ്റപ്പെടുത്തുന്നതിലോ
എന്നെ മോശമാക്കുന്നതിലും അല്ല എൻ്റെ വിഷമം. ഞാൻ പരാജയപ്പെട്ടു പോകുന്നത് നീ എന്നെ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ്. നീ എന്നെ മനസ്സിലാക്കാതെ പോയാൽ ഞാൻ പരാജയപ്പെടും, പിന്നെ എനിക്ക് വിജയമില്ല. എൻ്റെ പരാജയം തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. എനിക്ക് വിജയിക്കണമെങ്കിൽ നീ കൂടെ വേണം, നീ ഉണ്ടാകണം. നീ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച്, നീ ഇല്ലാത്തൊരു അവസ്ഥയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പറയാൻ കഴിയുന്നില്ല, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എപ്പോഴും നീ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ മനസ്സ് കൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് നിന്നെയാണ്, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണ്. നീ ഇല്ലാത്ത ഓരോ നിമിഷവും എനിക്കൊരു നൂറ്റാണ്ട് പോലെ തോന്നും. നീയുള്ള ഓരോ നൂറ്റാണ്ടും എനിക്ക് ഓരോ നിമിഷങ്ങൾ പോലെ തോന്നും. കാരണം ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. നിന്നെ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ എനിക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് നിന്നെ എന്നാണ് ഞാൻ കരുതുന്നത്. നീ എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ തലോടൽ, നിൻ്റെ സ്നേഹം, നിൻ്റെ കരുതൽ, അതെനിക്ക് എപ്പോഴും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കത് കിട്ടുമ്പോൾ മാത്രമേ ഞാൻ ആ ജീവിതത്തെക്കുറിച്ചുള്ള വില അറിയുന്നുള്ളൂ. നീ ഇല്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് ഉണ്ടായിട്ട് എന്താണ് കാര്യം? നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ശേഷം മാത്രമേ മറ്റുള്ളവർ നിൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളൂ. നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഞാനാകുമ്പോഴാണ് ഞാൻ അഭിമാനം കൊള്ളുന്നത്. കാരണം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നീ തന്നെയാണ്. നീയില്ലാതെ എന്ത് ജീവിതമാണ് എനിക്കുള്ളത്? നീയില്ലാതെ ഈ പ്രകൃതി എന്തിനാ, ഭൂമി എന്തിനാ, ഈ പ്രപഞ്ചം എന്തിനാ? നീ എൻ്റെ ഒപ്പം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം ഞാൻ നേടുന്നു. നിൻ്റെ സാമീപ്യം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ നിമിഷവും നിൻ്റെ സാമീപ്യത്തിന് വേണ്ടി എൻ്റെ മനസ്സ് ഓരോ നിമിഷവും കൊതിക്കുന്നുണ്ട്. കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്. എൻ്റെ കണ്ണുകൾ നിന്നെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. എപ്പോഴും നിന്നെ കണ്ടുകൊണ്ടേയിരിക്കണം. കാരണം ഈ പ്രപഞ്ചശക്തി എനിക്ക് നൽകിയ വളരെ വിലപ്പെട്ട ഒരു സമ്മാനമാണ് നീ. നീ ഇല്ലെങ്കിൽ പിന്നെ ഈ പ്രപഞ്ചശക്തിയിൽ എനിക്കൊരു വിശ്വാസവുമില്ല. കാരണം നിന്നെനിക്ക് തന്നത് ആ ശക്തിയാണ്. അങ്ങനെയാണ് ഞാൻ ആ ശക്തിയോട് കടപ്പെട്ടിരിക്കുന്നത്. നിന്നെനിക്കെന്നും കാണണം. എൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ നീ എന്നെ സ്നേഹിക്കണം. എനിക്ക് തിരിച്ച് നിന്നെയും സ്നേഹിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.